ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2017 നടന്ന ഒരു മനോഹരമായ ചെസ് ഗെയിം കണ്ടാലോ. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ജോർഡൻ വാൻ ഫോറസ്റ്റും ഇഗോർ കെൻകിൻ എന്ന പ്ലെയറുമാണ്. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. വൈറ്റ് കളിക്കുന്നതാണ് ജോർഡൻ വാൻ ഫോറസ്റ്റും ബ്ലാക്ക് കളിക്കുന്നത് ഇഗോർ കെൻകിനും. E4 C6 നമ്മുടെ കാരോ കാൻ ഡിഫെൻസാണ്. D4 D5 നൈറ്റ് C3 കളിക്കുന്നു. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. ബിഷപ്പ് F5 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് G3 കളിച്ച് തിരിച്ചാ ബിഷപ്പിനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് പോയി ആ ഒരു ലോങ് ഡയഗണൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. H4 അപ്പോൾ പണി തുടങ്ങി. ജോർഡൻ വാൻ ഫോറസ്റ്റ് പണി തുടങ്ങി. H5 ഒക്കെ കളിച്ച് അടുത്ത മൂവിൽ ഈ ഒരു ബിഷപ്പിനെ ട്രാപ്പാക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. H6 കളിക്കും. അപ്പോൾ H5 കളിച്ചാൽ ബിഷപ്പിന് തിരികെ പോകാൻ. ഇവിടെ കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള മൂവാണ് കളിക്കുന്നത്. Nh3 പൊതുവേ നമ്മൾ നൈറ്റിനെ സെൻട്രലിലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം എന്തെന്നാൽ, Nh3 ഉദ്ദേശം നൈറ്റിനെ F4 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ വീണ്ടും ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പ്ലാൻ. Nh6 കളിക്കുന്നു. ബിഷപ്പ് C4 കളിച്ച് ആ F7 ഒരു ത്രെട്ട് കൊടുക്കുന്നു. Nb d7 അപ്പോൾ Nh4 വന്ന G6 നൈറ്റ് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് പോകുന്നു, ക്യാസ്റ്റിൽ ചെയ്യുന്നു. E6 കളിച്ചിട്ട് ആ ബിഷപ്പിൻ്റെ സ്ട്രോങ് ആയ ഡയഗണൽ അടച്ചു കളയുന്നു. Rook e1 കിങ് ആയിട്ട് ലൈനപ്പ് ആക്കുന്നു. Bd6 അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിങ്ങളാണെങ്കിൽ എന്ത് മൂവ് കളിക്കും? ഇവിടെ കിങ്ങും ഈ റൂക്കും ലൈൻഡപ്പ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു നൈറ്റിനെ H3 കൊണ്ടുവന്ന് F4 കടന്നതിൻ്റെ ഉദ്ദേശം E6 അറ്റാക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ആ E6 ബിഷപ്പും നൈറ്റും റൂക്കും എല്ലാം മെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രില്യൻ്റ് സാക്രിഫൈസ് ആണ് ഇവിടെ നടക്കുന്നത്. Nh6 അപ്പോൾ ഒരു നൈറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഓണിനെ എടുത്തു. അപ്പോൾ ഈ ഒരു ക്യൂനിലേക്ക് ഇപ്പോൾ അറ്റാക്കഡാണ്. അപ്പോൾ ക്യൂനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്തപ്പോൾ ക്യൂനെ എടുത്ത് മാറ്റണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ പോൺ വെച്ചാൽ നൈറ്റിനെ വെട്ടണം. കളിയിൽ F(e6) കളിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇങ്ങനെ ഒരു സാക്രിഫൈസ് വരുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട്, ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണല്ലോ ഇഗോർക്ക് എനിക്കിനൊരു സ്ട്രോങ് പ്ലെയർ ആണല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഇനി എങ്ങാനും ക്യൂവിനെ എടുത്ത് മാറ്റി ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സാക്രിഫൈസൊക്കെ കാണുന്നതല്ലേ ഒരു ഗ്രാൻഡ് മാസ്റ്റർ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, നൈറ്റിന് G7 ഡബിൾ ചെക്ക് വന്നിട്ട് പ്രശ്നം കൂടുതൽ ഗുരുതരമാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാതെ ആ ഒരു സാക്രിഫൈസ് ഇവിടെ എടുത്ത് F(e6) കളിക്കുന്നത്. ഇവിടെ റൂക്ക് വെച്ച് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു പൊസിഷൻ കിട്ടി. ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ ക്യാസലും ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് കൊടുത്തെങ്കിലും ഇവിടെ ആ രണ്ട് പോൺസും കിട്ടി, നല്ലൊരു പൊസിഷനും കിട്ടി. ബിഷപ്പ് E7 ആണ് കളിക്കാൻ പറ്റുന്ന മൂവ്. Nh5 കളിച്ച് ഈ ഒരു നൈറ്റിനെ ചലഞ്ച് ചെയ്യുന്നു. നൈറ്റ് വെച്ച് തിരികെ വെട്ടുന്നു. ഇതൊരു ബ്ലണ്ടർ മൂവാണ്. ഒരു പക്ഷേ ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച്, ബ്ലാക്കിന് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇവിടുത്തെ ബെസ്റ്റ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Bd8 ആണ്. Bd8 കളിച്ച് ഈ റൂക്കിലേക്കും, ആ റൂക്ക് മാറുമ്പോൾ തിരിച്ച ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തിട്ട് കളി വേണമെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ബ്ലാക്ക് പ്ലെയർ ഈ ഒരു മൂവ് മിസ് ചെയ്തിട്ട് പകരം കളിക്കുന്നത് Nh5 ആണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യൂനും കളിയിലേക്ക് വന്ന ചെക്കാണ്. കിങ് മാറുന്നു. ഇതാണ് നമ്മുടെ ഈ ഗെയിമിലെ തന്നെ ഏറ്റവും കിടിലും Rook f6 check. ഈ ഒരു മൂവിൻ്റെ മനോഹരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂക്കിനെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. പോൺ വെച്ചെടുക്കാം, ബിഷപ്പ് വെച്ചെടുക്കാം, നൈറ്റ് വെച്ചെടുക്കാം. പക്ഷേ എന്ത് കളിച്ചാലും ഇവിടെ ചെക്ക് മേറ്റ് ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഇഗോർ കെൻകിൻ റിസൈൻ ചെയ്യുകയാണ്. ജോർഡൻ വാൻ ഫോറസ്റ്റ് ഒരു കൊച്ചു ഗെയിം, വെറും 16 മൂവിൽ തന്നെ ജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കും, ഇനി ഏത് മൂവ് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ? പോൺ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ചെക്ക് മേറ്റ്. പോൺ വെച്ചുള്ള ഇത് കണ്ടു. ബിഷപ്പ് വെച്ചെടുത്താൽ വീണ്ടും ചെക്ക് മേറ്റ്. ഇനി അവസാനം നൈറ്റ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് മേറ്റ്. അപ്പോൾ വെറും 16 മൂവുകളുള്ള ഒരു മനോഹരമായ ചെസ് മിനിയേച്ചറാണ് നമ്മൾ കണ്ടത്. ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ചെസ് മിനിയേച്ചർ നമ്മൾ കാണുന്നതാണ്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.